അലൈക്കും വാർമത്തല്ലാ താലി വാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദാ ചെയ്യുകയാണ് ഇന്നലെയും ഇഞ്ചാനും എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ഗുജറാത്ത് അതുപോലെ ബല്ലാരി കർണാടക തുടങ്ങിയ സ്ഥലങ്ങളിൽ ആയതുകൊണ്ട് വേണ്ടമാതിരി വീഡിയോ എനിക്ക് ചെയ്യാൻ ഒരു സൗകര്യപ്പെടാത്തത് കൊണ്ടാണ് ഞാൻ ഇത്തരം ദിവസങ്ങൾ വീഡിയോ ചെയ്യാഞ്ഞിരുന്നത് അപ്പോൾ ഇന്ന് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് നന്നാരി നറുനീണ്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന നന്നാരി നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം വളർന്നു വരുന്ന ഒന്നാണ് ഈ നറുനീണ്ടി അഥവാ നന്നാരി ഈ നന്നാരി നമ്മുടെ സർവത്ത് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒന്നുകൂടിയാണ് അതിൻ്റെ വേരാണ് ഈ നന്നാരിയുടെ വേരാണ് ഔഷധമായി ഉപയോഗിക്കാറുള്ളത് അതുപോലെ അതിൻ്റെ കിഴങ്ങും ഔഷധമായി ഉപയോഗിക്കാറുണ്ട് ഒരുപാട് രോഗങ്ങൾക്ക് ശമനം നൽകുന്ന ഒന്നുകൂടിയാണ് ഈ നന്നാരി കിഴങ്ങും അതിൻ്റെ വേരും എന്നാൽ നന്നാരി എന്നും വിളിക്കപ്പെടുന്ന ഈ ഔഷധ ചെടി ഒരു വള്ളി പോലെയാണ് ഉണ്ടാകാറുള്ളത് അതിൻ്റെ ഔഷധയോഗ്യഭാഗം വേരാണ് പ്രത്യേകിച്ച് ചർമ്മരോഗം അതുപോലെ തന്നെ കുഷ്ഠം രക്തദുഷ്യം അതുപോലെ സിഫിലിസ് തേളുവിഷം എന്നിവക്കും ഈ നറുനീ നറുനീണ്ടിയുടെ അഥവാ നന്നാരിയുടെ വേര് ഉണക്കിപ്പൊടിച്ചത് മൂന്ന് ഗ്രാം വീതം രാവിലെയും വൈകിട്ടും കഴിക്കുകയോ വിധിപ്രകാരം കഷായം വെച്ച് കുടിക്കുകയോ ചെയ്യുന്നത് ഇത്തരം രോഗങ്ങൾക്ക് വളരെ നല്ല ഒന്നുകൂടിയാണ് ഇത് വളരെ നല്ലതാണ് ഇനി അതുപോലെ തന്നെ മറ്റൊന്ന് ഈ നറുനീണ്ടി കിഴങ്ങ് അഥവാ നന്നായിരിക്കിഴങ്ങ് അതിൻ്റെ ആ കിഴങ്ങിൻ്റെ പുറഭാഗം തൊലി തൊലികളഞ്ഞ് നന്നായി അരച്ച് ഒരു താണിക്കയുടെ വലിപ്പത്തിലെടുത്ത് പശുവിൻ പാലിൽ ചേർത്ത് തുടർച്ചയായി ഇരുപത്തൊന്ന് ദിവസം കഴിച്ചാൽ മൂത്രകൃച്ഛം അതുപോലെ അസ്ഥിസ്രാവം കാസം ചുട്ടുനീറ്റൽ വിഷം അതുപോലെ പല ആളുകൾക്കുണ്ടാകുന്ന ചൊറി ചിരങ്ങ് എന്നിവ പൂർണ്ണമായും മാറിക്കിട്ടാൻ സഹായിക്കും എന്നുള്ളതാണ് പല ആളുകൾക്കും എന്ത് മരുന്നു ഉപയോഗിച്ചിട്ടും ചൊറി മാറാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഞാൻ ഈ പറഞ്ഞ ഉപയോഗം പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്താൽ അത്തരം പ്രയാസങ്ങൾ മാറിക്കിട്ടും എന്നുള്ളതാണ് ഇനി അതുപോലെ മറ്റൊന്ന് മൂത്രം മഞ്ഞ നിറത്തിലോ ചുവന്ന നിറത്തിലോ പോകുന്ന മൂത്രച്ചുടിച്ചിൽ അനുഭവപ്പെടുക എന്നിവ ഉണ്ടായാൽ നറുനീണ്ടി പാൽ കഷായം വെച്ച് ദിവസം രണ്ട് നേരം ഇരുപത്തഞ്ച് മില്ലി ലിറ്റർ വീതം രണ്ടോ മൂന്നോ ദിവസം കുടിച്ചാൽ അത് വളരെ പെട്ടെന്ന് തന്നെ ശിഫയായി കിട്ടും മാറിക്കിട്ടും എന്നുള്ളതാണ് മറ്റൊന്ന് നറുനീണ്ടിക്കിഴങ്ങ് അതുപോലെ കൊത്തമല്ലി ജീരകം എന്നിവ സമമായി എടുത്ത് സമം ശർക്കരയും ചേർത്ത് നന്നായി ഇടിച്ച് നെല്ലിക്കാം വലുപ്പത്തിൽ ഉരുളയാക്കി ഓരോ ഉരുള ഉരുളവീതം രാവിലെയും വൈകിട്ടും പതിവായി കഴിച്ചാൽ മൂത്രകൃച്ഛം അതുപോലെ അസ്ഥിസ്രാവം കാശം ചുട്ടുനീറ്റൽ ശരീരത്തിനുണ്ടാക്കുന്ന വിഷം എന്നിവ മാറിക്കിട്ടാനും വളരെ നല്ലൊരു മാർഗം കൂടിയാണ് ഇത് ഇനി അതുപോലെ തന്നെ എലികടിച്ചാൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ നിശേഷം മാറിക്കിട്ടാൻ വളരെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതിന് ഈ നറുനീണ്ടിയുടെ വേര് കഷായം കഷായവും കൽക്കവുമാക്കി വിധിപ്രകാരം നെയ്യ് കാച്ചി സേവിച്ചാൽ അത്തരം പ്രയാസങ്ങളും മാറിക്കിട്ടുന്നതാണ് ഇൻഷാല് ഇതുപോലത്തെ നല്ല ഓരോ ടിപ്സുകൾ നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ഔഷധ സസ്യങ്ങളെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുകയും നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ വിവരിച്ച് തരുകയും ആണ് ഞാൻ ഉദ്ദേശിക്കപ്പെടുന്നത് അപ്പോൾ ഞാൻ സംസാരിക്കുന്നതിൽ പല പിഴവുകളും ഉണ്ടാകാം അതുപോലെ ഞാൻ പറയുന്നതിൽ വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കാറുണ്ട് അവർക്ക് വിളിച്ചുകൊണ്ട് നേരിട്ട് എന്നോട് വിളിച്ച് ചോദിക്കാവുന്നതാണ് അതിനുള്ള അവസരവും ഞാൻ ഒരുക്കി കൊടുക്കാറുണ്ട് ഇനി അഥവാ എന്നെ കിട്ടാത്ത പക്ഷം എൻ്റെ ശിഷ്യന്മാരായ ഒരു തങ്ങളുണ്ട് മറ്റു രണ്ട് പേരുകൾ ഉസ്താദന്മാരുണ്ട് അവരോട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അപ്പോൾ മൂന്നാളുകളുടെ നമ്പറോളം ഞാൻ എൻ്റെ വീഡിയോയുടെ ഭാഗത്തായിട്ട് ഇടാറും ഉണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് ഇൻഷാ അല്ലാ ഇത്തരം നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ ഞാൻ ധാരാളം ചെയ്തിട്ടുണ്ട് പല രോഗങ്ങൾക്കും അതുപോലെ ഒരുപാട് പച്ച മരുന്നുകളെ സംബന്ധിച്ച് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് അള്ളാഹു സുബഹാനുവല നാം ഉപയോഗിക്കുന്ന ഔഷധങ്ങളിൽ അള്ളാഹു പരിപൂർണമായ ശിഫ് നമുക്ക് നൽകട്ടെ എല്ലാ ജനങ്ങളിലും അള്ളാഹു നല്ലത് വരുത്തട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഞാൻ ഓരോ വീഡിയോ പുതിയതായ വീഡിയോകൾ ഇടുന്ന സമയത്ത് അത് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം ആ ബെല്ലൈക്കം ക്ലിക്ക് ചെയ്യുകയും ചെയ്താൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോകൾ ഇടുന്ന സമയത്ത് അത് നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്ന് കൂടി ഉണർത്തുന്നു എല്ലാ ജനങ്ങളിലും അള്ളാഹു നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസലമലൈക്കും വാർഹത്തല്ലാഹിത്ത വർക്കാത്തു